ഷഫീർ നിങ്ങളൊക്കെ സംസ്ഥാന ദ്രോഹികളാവുകയാണോ അല്ല ഞങ്ങൾ ഇപ്പോഴും പറയാം അതിനകത്ത് ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ പറയുന്നതിൽ ഒരു കാര്യത്തിൽ സത്യമുണ്ട് എന്തറിയോ കേന്ദ്ര സർക്കാർ നമ്മുടെ വയനാടിലെ പിന്നെ ഡിസാസ്റ്റർ വരുന്നതിന് ശേഷം നടന്ന തെലങ്കാനയിലും ബീഹാറിലും ഒറീസയിലും പ്രളയത്തിന് ശേഷം കേന്ദ്ര അലോക്കേഷൻ അനുവദിച്ചിട്ടുണ്ട് എന്നാൽ കേരളത്തിന് ഇതുവരെയും കൊടുത്തിട്ടില്ല അപ്പോൾ പറയും കണക്ക് കൊടുക്കാത്ത കൊണ്ടാണെന്ന് പറയും ഈ പറയപ്പെടുന്ന മൂന്ന് സ്റ്റേറ്റുകളും ഔദ്യോഗികമായി കണക്കുകൾ കൊടുക്കാനിരിക്കുന്നതേയുള്ളൂ അടിയന്തര സഹായം എന്ന നിലയിൽ പണം അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് കേന്ദ്ര സർക്കാർ പണം കൊടുക്കുക കൊടുക്കുമെന്ന് പറയണ്ട കൊടുത്തേ പറ്റൂ ആരും ഔദാര്യം കൊടുത്തേക്കണം രണ്ടാമത്തെ കാര്യം സാർ ഞാൻ ഒരു കാര്യം പറയട്ടെ കോവിഡ് കാലഘട്ടത്തിൽ നിങ്ങൾ കട്ടു ബഹുമാനി പിണറായി വിജയൻ നിങ്ങൾ കട്ടു നിങ്ങൾ മഹാപ്രണയമുണ്ടായി അതിൻ്റെ പണത്തിൻ്റെ പലതും പലരും കട്ടു അതിനുശേഷം അതിൻ്റെ പല കണക്കുകളും ഇന്നുവരെയും നിങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എത്ര കിട്ടി എത്ര ചിലവഴിച്ചു എത്ര ബാക്കിയുണ്ട് നിങ്ങൾ ഇതുവരെയും പറഞ്ഞിട്ടില്ല ഏറ്റവും അവസാനം ഞാനിരിക്കുന്നത് തിരുവനന്തപുരത്ത് ആ കോവിഡ് കാലഘട്ടത്തിൽ ആറ്റുകാൽ പൊങ്കാല നിങ്ങൾ ആലോചിക്കണം ആറ്റുകാൽ പൊങ്കാല നടക്കാതിരുന്നിട്ട് കൂടി അതിൻ്റെ പേരിൽ ഇവിടെ ടിപ്പറുകാർക്കും മറ്റുള്ളവർക്കും വേണ്ടിയിട്ട് പൊറോട്ട എടുത്തു പൊറോട്ട കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ നിങ്ങളുടെ ആളുകൾ കട്ടെടുത്തിട്ടുണ്ട് നിങ്ങളിതൊരു സ്ഥിരം പരിപാടിയാണ് കഴക്കൂട്ടത്ത് ഈ കോവിഡ് സമയത്ത് കഴക്കൂട്ടത്ത് ഹൃദയവാളുവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ ഉപകരണങ്ങളും മറ്റ് സാധനങ്ങളും വാങ്ങാനെന്ന പേരിൽ നിങ്ങൾ പച്ചക്കറി കമ്പനിയിൽ നിന്ന് പോലും നിങ്ങൾ ഇല്ലാത്ത പൗച്ചറിൻ്റെ പേരിൽ പണം ചെലവഴിച്ചവരാണ് അതുകൊണ്ടാണ് നിങ്ങൾക്കെതിരായി ആളുകൾ വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളകൽമാരാർക്കെതിരെ അല്ല ആർക്കെതിരെ നിങ്ങൾ കേസെടുത്താലും നിങ്ങൾക്കെതിരായി വിരലുകൾ ചൂണ്ടുന്നത് കാരണം ഇതാണ് പിണറായി സാർ നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി ബഹുമാനിയ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞതുപോലെ നമ്മളെല്ലാം പണ്ട് കാലത്ത് കേട്ടിട്ടുണ്ട് എന്താ അറിയോ ശവപ്പെട്ടി എന്ന് കേട്ടിട്ടുണ്ട് ശവപ്പെട്ടി പിന്നെ കാർഗിൽ യുദ്ധവീരന്മാരുടെ ശവപ്പെട്ടിയിൽ കുംഭകോണം ആ കുംഭകോണത്തെ ആക്ഷേപിച്ച സി പി എമ്മിന്റെ മേൽ ഇപ്പൊ ശവമടക്ക് കുംഭകോണം വരാൻ പോകല്ലേ ശവമടക്ക് കുംഭകോണം ആളുകൾ പറയില്ലേ മനുഷ്യ മരിച്ചുപോയ മനുഷ്യനെ കബറടക്കുന്നതും അല്ലെങ്കിൽ അവരെ പെട്ടിവാങ്ങുന്നതിൽ വരെ കണക്കുകളിൽ കള്ളത്തരം കാണിക്കുന്ന പിണറായി വിജയനോട് കാലം കണക്ക് ചോദിക്കില്ലേ ഞങ്ങൾക്ക് പറയാനുള്ളതാണ് ആ ശവപ്പെട്ടി കുംഭകോണം പുറത്തു കൊണ്ടുവന്നത് ഒരു മലയാളി മാധ്യമ പ്രവർത്തകരാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് ഇംഗ്ലീഷ് മാധ്യമത്തിലായിരുന്നുവെങ്കിലും രാജേഷ് രാമേന്ദ്രൻ രാജേഷ് രാമേന്ദ്രൻ ശരിയാണ്